കഴിഞ്ഞ ദിവസം നഗരത്തെ അധികം വളരെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന അപകടത്തിൽ മരണപ്പെട്ട ശ്രേഷ്ഠയുടെ മൃതദേഹം ഇപ്പോൾ ശ്രേഷ്ഠ പഠിച്ചിരുന്ന കോളേജിൽ KTCT കോളേജിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. അതീവ ദുഃഖിതരായി ശ്രേഷ്ഠയുടെ സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെ ഇപ്പോൾ ഇവിടെയുണ്ട്. ശ്രേഷ്ഠയുടെ കോളേജ് പ്രിൻസിപ്പൽ എന്താണ് ഇതിനുള്ള നടപടികൾ? പതിനാലോളം കുട്ടികൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്. പല പരിക്കുകൾ, രണ്ട് മൂന്ന് പേര് കിംസിലാണ്. കോളേജ് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിയമ നടപടികൾക്കൊക്കെ ഇപ്പൊ ഒന്നും ചിന്തിച്ചില്ല. ട്രസ്റ്റ് എല്ലാ കാര്യത്തിലും വളരെ ഊർജസ്വമായിട്ട് നിൽക്കുകയാണ്. ട്രസ്റ്റ് മെമ്പേഴ്സ് എല്ലാവരും ശ്രേഷ്ഠയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അഞ്ചു മിനിറ്റ് മുന്നേ വരെ എന്റെ റൂമിലുണ്ടായിരുന്നു. ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്തിരുന്നു വെറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വളരെ ബ്യൂട്ടിയായിരുന്നു എല്ലാ കാര്യത്തിലും. തീർച്ചയായും അടക്കാനാവാത്ത സങ്കടത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളെല്ലാവരും. തീർച്ചയായും ആരും തന്നെ അതിൽ അത്രത്തോളം വിഷമത്തിലാണ്. ഇവിടുത്തെ കുട്ടികളുമായിരുന്നാലും ശ്രേഷ്ഠയുടെ കൂടെ പഠിച്ച അധ്യാപകരായിരുന്നു കൂടെ പഠിച്ച കുട്ടികളായിരുന്നാലും പഠിപ്പിച്ച അധ്യാപകരായിരുന്നാലും പ്രിൻസിപ്പാൾ തന്നെ പറയുന്നത് മകളെ പോലെയായിരുന്നു എന്നുള്ളതാണ്. നിരവധി പേർക്ക് നല്ലൊരു കൂട്ടുകാരിയായിരുന്നു ശ്രേഷ്ഠ എന്നുള്ളത് തന്നെയാണ്. ഈ കോളേജിലെ ഇത്രയും ജനസാഗരം തന്നെ ശ്രേഷ്ഠയുടെ ഈ മൃതദേഹം കാണാൻ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രേഷ്ഠയുടെ വീട്ടിൽ നമ്മൾ പോയിരുന്നു. ഇപ്പോൾ നേരെ ശ്രേഷ്ഠയുടെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം കല്ലമ്പലത്ത് വെച്ചായിരുന്നു നാടിനെ അടുക്കിയ വലിയൊരു അപകടം നടന്നത്. ഏകദേശം 24 കുട്ടികൾക്കാണ് ഈ കോളേജിൽ തന്നെ പഠിക്കുന്ന ഏകദേശം 24 കുട്ടികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കോളേജ് അധികൃതരും പറയുന്നത്. ഡ്രൈവിംഗ് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. കൊല്ലത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഡ്രൈവറാണ് വണ്ടി ഇടിച്ചത്. അവർ പറയുന്നത് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഉറങ്ങിപ്പോയെന്നുള്ള കാരണങ്ങൾക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് സാധാരണ കേസെടുക്കുന്നത്. പക്ഷേ ഇത് കൊലപാതക കുറ്റത്തിന് ചുമത്തി കേസെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം നിരന്തരം ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഒന്നുമറിയാത്ത പെൺകുട്ടികൾ, ഒന്നുമറിയാത്ത വിദ്യാർത്ഥികൾ, ഇത്തരത്തിൽ നിരവധി പേരാണ് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പിഴയിൽ മാത്രം ഒതുക്കിയുള്ള നിയമ നടപടികളായതുകൊണ്ട് തന്നെ, വലിയ രീതിയിലുള്ള ശിക്ഷ നിയമ നടപടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും തുടർക്കഥയായി മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ശ്രേഷ്ഠയുടെ സുഹൃത്തുക്കളൊക്കെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നത്. അതായത് നിരവധി പേർ അവർക്കൊന്നും തന്നെ പ്രതികരിക്കാൻ പോലുമുള്ള മാനസികാവസ്ഥയില്ല. കഴിഞ്ഞ ദിവസം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രിൻസിപ്പാൾ തന്നെ പറഞ്ഞത്. എന്റെ റൂമിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു. വളരെ ആക്റ്റീവായ ഒരു പെൺകുട്ടിയാണ് ശ്രേഷ്ഠ എന്നുള്ളതാണ് പറയുന്നത്. ശ്രേഷ്ഠയെ കൂടാതെ രണ്ടുപേർ കൂടി ഇപ്പോൾ ഗുരുതരമായ നിലയിൽ കിംസ് ആശുപത്രികൾ തുടരുകയാണ്. തന്നെ മറ്റ് നിരവധി കുട്ടികൾക്ക് സാരമായ പരിക്കുകളും ഏറ്റിട്ടുണ്ട്. ഇതുതന്നെ ആയിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളെ കുറിച്ചുകൂടി ആലോചിക്കുന്ന കാര്യവും നമ്മൾ വീട്ടുകാരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. വീട്ടുകാരും അതിലേക്ക് പോവുകയാണ്. സ്കൂൾ അധികൃതരും അവരുടെ ഭാഗത്തു നിന്നുമുള്ള പിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും വീട്ടിൽ ശ്രേഷ്ഠയുടെ മൃതദേഹം ഇപ്പോൾ ദർശനത്തിന് വയ്ക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ക്യാമറമാൻ ആയിഷ്കൃഷ്ണ, പമാർലി വർഗീസ്.